ഇതിന്റെ ഉപദേശകന്മാർ, ഖതീബുമാർ, ഖാളിമാർ, പ്രഭാഷകന്മാർ, ദാഇമാർ, മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു ഹബീബായ നബിയെ കുറിച്ച് പറയുമായിരുന്നു, മാ റആനി റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സമ ഫീ വജ്ഹി, എന്നെ റസൂൽ എപ്പോഴെല്ലാം കണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം എന്റെ മുഖത്തേക്ക് നോക്കി നബി തങ്ങൾ ചിരിക്കുമായിരുന്നു, പുഞ്ചിരിക്കുമായിരുന്നു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോകട്ടെ, അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു, സ്വഹാബികളിൽ സാധാരണക്കാരനായ ഒരു സ്വഹാബി അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു, പിന്നീട് ഗവർണർ സ്ഥാനം വരെ അലങ്കരിച്ച സ്വഹാബിയാണ്. മാ സാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യംറു ഇലയ്യ ഹത്താ ളനന്തു അന്നി അഫ്ളലു മിൻ അബി ബക്രിൻ വ ഉമർ. നബിതങ്ങളുടെ ഒരു രീതിയുണ്ട് സംസാരിക്കുമ്പോൾ, ഐ കോണ്ടാക്ട്, ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കി സംസാരിക്കണം എന്നാണ് പൊതുവെയുള്ള, എന്താ പറയാലോ നമ്മുടെ നാട്ടിലൊരു പക്ഷെ അങ്ങനെ ഇല്ല. നാട്ടിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ബഹുമാനം കൊണ്ട് ചിലപ്പോൾ താഴേക്ക് നോക്കി വരും, മുതിർന്ന ആളുകൾ സംസാരിച്ച താഴേക്ക് നോക്കും. പക്ഷെ നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുകയാണ്, നമ്മുടെ മുഖത്തേക്ക് നോക്കും, നമ്മൾ അവിടെയും ഇവിടെയും മൊബൈലിക്കും താഴേക്കും മേലോട്ടും സൈഡിക്കും. അതൊരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യാന്ന്. ഒരാളോട് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് വേണമെന്ന്, കണ്ണിലേക്ക് നോക്കി സംസാരിക്കണം. അതാണ് സ്വാഭാവികമായി പറ്റുന്നിടത്തിട്ടോ. ഇപ്പൊ എല്ലാ ഉസ്താദന്മാരോടും കണ്ണിൽ നിന്ന് തുറച്ചു നോക്കണം എന്നല്ല ഈ പറഞ്ഞതേ, ബഹുമാനം ആവശ്യമുള്ളിടത്ത് അത് എങ്ങനെയാണോ നമ്മുടെ രീതിയും നമ്മുടെ കൾച്ചറും അത് അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷെ നബിതങ്ങളുടെ ഒരു രീതിയുണ്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ നബിതങ്ങളുടെ ഐ. ഇന്ന് നമ്മൾ മൊത്തത്തിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആഗോളതലത്തിൽ ഇതൊരു കോമൺ കൾച്ചറാണ്. ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കുക എന്ന് പറയുന്നത് കണ്ണിലേക്ക് നോക്കുക എന്ന്, അങ്ങനെ പറയാം ഐ കോണ്ടാക്ട്. ഇത് നബിതങ്ങൾ ചെയ്തിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ സംസാരിക്കുമ്പോൾ അങ്ങനെ ശരിക്കും കണ്ണിലേക്ക് നോക്കും നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മനുഷ്യനെ ഗൗനിച്ചു, ഒരു മനുഷ്യനെ വില കൊടുത്തു എന്നതിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാത്ത അയാളാണ് അങ്ങനെയല്ലേ തോന്നുക. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആവട്ടെ അല്ലേ. അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു, എന്നെ എന്റെ റസൂലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ കുറേ നേരം നോക്കിയപ്പോ എനിക്ക് തന്നെ തോന്നിപ്പോയി, ഉമർ എന്നവരെക്കാളും സിദ്ദീഖ് എന്നവരെക്കാളും നബിക്ക് എന്നോട് ഇഷ്ടമുണ്ടോ എന്നെനിക്ക് തോന്നിപ്പോയി എന്ന് അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു. അതാണ് ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ റസൂൽ എന്റെ കണ്ണിലേക്ക് എന്നെ നോക്കിക്കൊണ്ടിരുന്നു, എനിക്ക് തന്നെ തോന്നിപ്പോയി, അന്നനി അഫ്ളലു മിൻ നബീ ബക്രിൻ വ ഉമർ, ഞാൻ ഉമർ എന്നവരെക്കാളും അബൂബക്കർ സിദ്ദീഖ് എന്നവരെക്കാളും അവരെക്കാളും ശ്രേഷ്ഠനാണോ എന്നെനിക്ക് തോന്നിപ്പോയി എന്ന് മഹാനായ അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹു ഹബീബനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ സാരോപദേശം നൽകിയ രീതി അതാണ്. പേഴ്സണൽ കോണ്ടാക്ടുകൾ, ഐ കോണ്ടാക്ട്, നബിതങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാറുണ്ട് പലപ്പോഴും. സ്വഹാബികളുടെ തോളിൽ കൈപിടിച്ചുകൊണ്ടാണ് പറയാ, മുആദ് തങ്ങളുടെ തോളിൽ കൈപിടിച്ചിട്ടുണ്ട്, ഇബ്നു അബ്ബാസ് തങ്ങളുടെ തോളിൽ കൈവച്ചിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബിമാർ അവരെയൊക്കെ പറയെങ്ങനെയാണ്, ഇന്നീ ലൗഹിബ്ബുക യാ മുആദ്. മുആദ് എന്ന 16 വയസ്സുള്ള പ്ലസ് ടു വിദ്യാർത്ഥിയുടെ പ്രായമല്ലേ അത്, തോളിൽ കൈവച്ചുകൊണ്ട് നബിതങ്ങൾ പറയാ, മുആദേ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് മുആദേ. അപ്പോഴാ നബിതങ്ങളോട് മറുപടി, വല്ലാഹി ഇന്നീ ലൗഹിബ്ബുക യാ റസൂലല്ലാഹ്, എനിക്ക് അങ്ങയോടും ഒരുപാട് സ്നേഹമുണ്ട് നബിയേ. അപ്പൊ നബിതങ്ങൾ, മുആദേ എനിക്ക് അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഏത് നിസ്കാരം കഴിഞ്ഞാലും ഞാൻ ഈ പറയുന്ന ദിക്ര ചൊല്ലാൻ മറന്നു പോവരുത്. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വലാ തൻസയന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാ, എല്ലാ നിസ്കാരം കഴിഞ്ഞാലും വലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാ, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. നബി പഠിപ്പിച്ചു കൊടുത്ത രീതി അതാണ്.